फ्रेंड्स आर ई सी टी दर्पण इंफो प्लस वीडियो स्वागत सो इन नाम डिस्क डिवाइसे कई दिवस और कमेंट और चोदी और सब्सक्राइबर चोदी पी पी एफ परामो अब या वीडियोस नमुक स्कीमे परचयपड़ानु अब पोस्टफी नीवल स्कीमे या साधारणकर्स्टी स्कीमस वैलिए धारण ईवन या जॉइन मुंबई एस बी अकंटीसल सो एस्टी स्कीमस इनको अगले और नोलेजूँ सो पोस्टफी स्कीमस अब साधारण अीती अब ना वीडियोसा कुछ आलका अब परचयपा सा ना फस्ट डिस्क सेविंग्स अकाउंटे सेविंग्स साधा एस बी अकाउंट अब सिंपिट पर नमुकेप वे पण निक्षेपान कहर अकंट एस बी अकंट सो एस बी अकंटि नीवे पोस्टफी नल्क इंट्रस्ट ना शतम पलिशय निक्षेपर नल्क अईपीबीबी पक्षे निटी इंडिया पोस्ट पेयमेंट बैंक सो अकंटर अब अकंटे लिंकडा अगले एस बी अकंटी नल्क इंट्रस्ट कुछ कूड़ल अभी नाले पॉइंट एट शतम पलिशय अगले अकंटी नल्क इतने करंट अप्डेट फोर पेर्स इंट्रस्ट सो इत्र एस बी अकंट इन नमुक आर डी अकंटे कुछ परचयपड़ा सो अड़ाईट या पर आर डी ये कुछ आर डी एपरी डेपसीट अदायसम और फिक्सड आईटमें पोस्टफी करक्ट अटक सो और मस अड़व तेक अलिशा सो अने करक्ट नड़पुर मंत्री डेपसीट आर डी अब अंज वर्ष आर डी चेर सो आर डी की पोस्टफी नल्क पलिश निर अंजे पॉइंट एट शतम पलिशय सो अब करक्ट फिक्सड आईटमेंट सो अब करक्ट अटक सो अड़ाद एन एस एन एस नाशनल सेविंग सर्टिफिकेट नाशनल सेविंग सर्टिफिकेटिफी नल्क पलिश निर आइंट एट शतम अब फिक्सड नमुक और एमंट डेपसीटान सो अ मेच्यूरीटी पीरियड अंज वर्ष तुश पलिश कूटी नमुक मेचुरा को अपते इंट्रस्ट आइंट शतम अड़ाद किसान विकास पत्र ई एन एस किसान विकास पत्र इतने पोस्टफी स्कीमस ई किसान विकास पत्र अब सिंपिट पर मणी डबिंग स्कीम अब नाम तक अब इरटी अब आइंट शतम अपते मेच्यूरीटी पीरियड पत् वर्ष नालुमासुपते करंट सो अब चेजा आ मेच्यूरीटी पीरियडि चतल वर्ष वरा सो अब मणी डबिंग स्कीम किसान विकास पत्र अड़न नेक्स्ट पर मंथली इनकम स्कीम अब एम आई एस अंज वर्ष मेच्यूरीटी पीरियड अब फिक्सड आईटमेंट नोस्टफी अटक अब अल पलिश एलासम कस्टम अकंटे एलासम अरे पलिश तक एलासमर अकंटे वरू मंथली इनकम स्कीमि इपते पलिश निर आइंट आरु शतम और व्यक्ति सिंगिट जॉइंट नमुक रे अकंट अल सी अकंट आने नाल लक्ष रूप वे नमुक पटू जॉइंट अकंट आने लक्ष रूप वर निक्षेपर इटा पेट सो इन पलिश ओर मंत ओर अकंटे वरू सो इत न सेविंग स्कीम और फिक्सड आईटमेंट नमुक बेनिफिट एलासम कल स्कीम एम आई एस
നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടൈം ഡെപ്പോസിറ്റിനെ കുറിച്ചാണ്. ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ്. അതായത് പോസ്റ്റ് ഓഫീസിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം അങ്ങനെ ഫിക്സഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫിക്സഡ് ആയിട്ട് എമൗണ്ട് ഇടുന്ന ഒരു പ്രക്രിയയാണ് ടൈം ഡെപ്പോസിറ്റ്. സോ അതെന്ന് പറയുന്നത് ഒരു വർഷം 1 ഇയർ ടി ഡി ഉണ്ട്, ദെൻ 2 ഇയർ ടി ഡി ഉണ്ട്, 3 ഇയർ ഉണ്ട്, 4 ഇയർ ഇല്ല, 5 ഇയർ ടി ഡി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷം വെച്ചാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഇടുന്നതെങ്കിൽ അതിന് പോസ്റ്റ് ഓഫീസ് നൽകുന്ന പലിശയാണ് 5.5%. 2 ഇയർ ടി ഡിക്കും 3 ഇയർ ടി ഡിക്കും സെയിം പലിശ തന്നെയാണ്, 5.5%. ദെൻ 5 ഇയർ ടി ഡിക്ക് മാത്രം 6.7% പലിശ ഇന്ന് പോസ്റ്റ് ഓഫീസ് കൊടുക്കുന്നുണ്ട്. സോ ഇത് ഫിക്സഡ് ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ടി ഡി ആണ് നല്ലൊരു ഓപ്ഷൻ. സോ അടുത്തത് പറയാൻ പോകുന്നത് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമാണ്. അതായത് സീനിയർ സിറ്റിസൻസ് അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള സ്കീമാണ് SC SC SS. സോ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് 7.4% പലിശ കൊടുക്കുന്നത്. സോ അത് ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് ഇടുക, ദെൻ 5 വർഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. അതിന് കൊടുക്കാവുന്ന മാക്സിമം ഇൻട്രസ്റ്റ് ആണ് 7.4%. സോ അങ്ങനെയുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ SC SS ആണ്. സോ അതിനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സുകന്യ സമൃദ്ധി അക്കൗണ്ട് ആണ്. അതായത് 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. അതിന് ഇപ്പോഴത്തെ പലിശ എന്ന് പറഞ്ഞാൽ 7.6% ഏറ്റവും കൂടുതൽ പലിശ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സ്കീമാണ് SSA. സോ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് അതിന് ഫിക്സഡ് ആയിട്ട് എമൗണ്ട് മന്ത്ലി ഇത്ര പേ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കയ്യിലുള്ളതുപോലെ തന്നെ അടച്ച് തീർക്കാവുന്ന ഒരു സ്കീമാണ് SSA. ഒരു പിരീഡ് എന്ന് പറഞ്ഞാൽ 15 കൊല്ലമാണ്. സോ അതിനാണ് നിലവിലെ ഇൻട്രസ്റ്റ് റേറ്റ് 7.6%. നല്ല റിട്ടേൺസ് ഉള്ളൊരു സ്കീമാണ് SSA. സോ പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു സ്കീമാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് PPF, അതായത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. സോ അതെന്ന് പറഞ്ഞാൽ SC SS, അതായത് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം, ദെൻ SSA, അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും നല്ലൊരു പലിശ കൊടുക്കുന്ന ഒരു സ്കീമാണ് PPF. അതായത് 15 കൊല്ലമാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. നമുക്ക് 15 കൊല്ലം മന്ത്ലി ഇത്ര തുക അടയ്ക്കണം എന്ന് ഫിക്സഡ് അല്ല. ഒരു വർഷം നമ്മുടെ അക്കൗണ്ടിൽ 500 രൂപയെങ്കിലും നമ്മൾ മിനിമം ഡെപ്പോസിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ 1 മാസം അടയ്ക്കാം, ദെൻ അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ അടയ്ക്കാം. ഇനി മന്ത്ലി തന്നെ പേ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു വർഷം നമ്മുടെ അക്കൗണ്ടിൽ മിനിമം 500 രൂപ ഉണ്ടായിരിക്കണം. മാക്സിമം ഒരു വർഷം വരേണ്ടത് 1.5 ലക്ഷം രൂപയാണ്. അത് SSA കേസിലും 1.5 ലക്ഷം രൂപയാണ് മാക്സിമം വരാവുള്ളൂ. മിനിമം 1000 രൂപയാണ് SSA. സോ PPF എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ദെന്ന് സാധാരണക്കാരായ ആൾക്കാർക്കാണെങ്കിലും 15 കൊല്ലം അവർ ജോലി ചെയ്യുന്നതിൽ നിന്ന് മിച്ചം വയ്ക്കുന്ന കാശ് PPFലേക്ക് അടയ്ക്കുകയാണെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞ് മെച്യൂരിറ്റി ആകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കൂട്ടി നല്ലൊരു എമൗണ്ട് ആയിരിക്കും റിട്ടേൺസ് കിട്ടുക. സോ ഏറ്റവും നല്ല ഒരു സ്കീമാണ് PPF. സാധാരണക്കാർക്കും എംപ്ലോയീസിനും ഒരുപോലെ തന്നെ ചേരാൻ പറ്റുന്ന ഒരു സ്കീമാണ് PPF. സോ ഒരു സബ്സ്ക്രൈബർ ചോദിക്കുകയുണ്ടായി ഈ PPFനെ കുറിച്ച് പറഞ്ഞു തരാമോ എന്ന്. സോ PPF ആണ് ഏറ്റവും നല്ലൊരു സ്കീം. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഫിക്സഡ് ആയിട്ട് ഇന്ന മന്ത് ഇത്ര ഡെപ്പോസിറ്റ് ചെയ്യണം എന്നില്ലാത്തതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ RD എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മാസം അടവ് തെറ്റി അതിൻ്റെ പലിശ ഈടാക്കും. സോ ഇതിൻ്റെ അങ്ങനൊരു കേസേ ഇല്ല. സോ ഏറ്റവും നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു സേവിങ് സ്കീമാണ് PPF. സോ ഇപ്പോഴത്തെ കറണ്ട് പലിശയാണ് 7.1%. 15 വർഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. സോ 5 വർഷം കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യാം. പക്ഷെ നിബന്ധനകളോടാണ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 15 കൊല്ലം വരെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിട്ടേൺസ് ആയിരിക്കും അതിന് കിട്ടുക. നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആണ് PPF.
അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പോസ്റ്റ് ഓഫീസ് സേവിങ്സ് സ്കീംസ് ഏതൊക്കെയാണെന്നും എത്രയൊക്കെയാണ് അതിൻ്റെ പലിശ റേറ്റ് എന്നും ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വിശദമായിട്ടുള്ള ഓരോ സ്കീമിനെ കുറിച്ചുള്ള ഞാൻ അടുത്തടുത്ത വീഡിയോസിലൊക്കെ പറഞ്ഞു തരാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദെൻ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഡിവൈസിനെ കുറിച്ചുള്ളതൊക്കെ പരിചയപ്പെടാം. താങ്ക്സ്.